വാർത്തകൾ നടിയെ ആക്രമിച്ച കേസിൽ കാവ്യ മാധവനെ ക്രൈം ബ്രാഞ്ച് ചോദ്യം ചെയ്തു നടിയെ ആക്രമിച്ച കേസിൽ കാവ്യ മാധവനെ ക്രൈം ബ്രാഞ്ച് ചോദ്യം ചെയ്തു ദിലീപിന്റെ ആലുവയിലെ പത്മസരോവരം വീട്ടിലാണ് ചോദ്യം ചെയ്യൽ നടന്നത് എസ്പി മോഹനചന്ദ്രൻ ഡിവൈഎസ്പി ബൈജു പൗലോസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ആലുവയിലെ വീട്ടിലെത്തിയാണ് ചോദ്യം ചെയ്തത് ഉച്ചയ്ക്ക് 12 മണിക്കാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നറിയിച്ച് ഇന്ന് ക്രൈംബ്രാഞ്ച് കാവ്യയ്ക്ക് നോട്ടീസ് അയച്ചിരുന്നു എവിടെ ഹാജരാകുവാൻ കഴിയുമെന്ന് അറിയിക്കണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് ആലുവ വീട്ടിൽ വെച്ച് ചോദ്യം ചെയ്യാമെന്ന് കാവ്യ അറിയിക്കുകയായിരുന്നു കാശ്മീർ റിക്രൂട്ട്മെന്റ് കേസിൽ 10 പേരുടെ ജീവപര്യന്തം ഹൈക്കോടതി ശരിവച്ചു കാശ്മീർ തീവ്രവാദ റിക്രൂട്ട്മെന്റ് കേസിൽ 10 പേരുടെ ജീവപര്യന്തം ശിക്ഷ ശരിവച്ച് ഹൈക്കോടതി തടിയന്റെ വിട നസീർ ഉൾപ്പെടെ 10 പേർക്കാണ് ജീവപര്യന്തം കേസിൽ 3 പേരെ വെറുതെ വിട്ടു 13 പ്രതികളാണ് എൻഐഎ കോടതിയുടെ ശിക്ഷാവിധിക്കെതിരെ അപ്പീൽ നൽകിയിരുന്നത് ജസ്റ്റിസുമാരായ വിനോദ് ചന്ദ്രൻ സി ജയചന്ദ്രൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു 4 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ജില്ലകളിൽ 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കും ആലപ്പുഴ ഇടുക്കി കോട്ടയം എറണാകുളം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷാ പരിശോധന ഇന്നും തുടരുന്നു പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു 12 ഹോട്ടലുകൾ അടപ്പിച്ചു സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷാ പരിശോധന ഇന്നും കർശനമായി തുടരുന്നു കിലോ കണക്കിന് പഴകിയ ഭക്ഷണ സാധനങ്ങളും മത്സ്യവും പിടിച്ചെടുത്തു 12 കടകൾ പൂട്ടിച്ചു ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിനൊപ്പം തദ്ദേശ സ്ഥാപനങ്ങളിലെ ആരോഗ്യ വിഭാഗവും പരിശോധന കർശനമാക്കി ഉമാ തോമസും ഡോക്ടർ ജോ ജോസഫും പത്രിക സമർപ്പിച്ചു തൃക്കാക്കരോപ തിരഞ്ഞെടുപ്പിലെ UDF സ്ഥാനാർത്ഥി ഉമാ തോമസും LDF സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഹൈബി ഈഡൻ MP DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് JP മേത്തർ MP തുടങ്ങിയ ജില്ലയിലെ നേതാക്കൾക്കൊപ്പമെത്തിയാണ് ഉമാ തോമസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് 4 സെറ്റ് നാമനിർദ്ദേശ പത്രികകളാണ് ഉമ സമർപ്പിച്ചത് CPM ജില്ലാ സെക്രട്ടറി CN മോഹനൻ CPI ജില്ലാ സെക്രട്ടറി P രാജു CPM സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം M സ്വരാജ് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എന്നിവർക്കൊപ്പമെത്തിയാണ് ഡോക്ടർ ജോ ജോസഫ് പത്രിക സമർപ്പിച്ചത് അദ്ദേഹത്തിന് കെട്ടിവെക്കാനുള്ള പണം പ്രമുഖ ഹൃദയാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറമാണ് നൽകിയത് ഷഹീൻബാഗ് കയ്യേറ്റത്തിൽ ഹർജിയുമായി വന്നതിൽ CPMന് സുപ്രീംകോടതിയുടെ വിമർശനം ഷഹീൻബാഗ് കയ്യേറ്റം ഒഴിപ്പിക്കലിൽ ഇടപെടാൻ വിസമ്മതിച്ച സുപ്രീംകോടതി ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കാൻ CPM അഭിഭാഷകനോട് കോടതി നിർദ്ദേശിക്കുകയായിരുന്നു ഹർജിയുമായി വന്നതിൽ CPMനെ കോടതി വിമർശിച്ചു റിട്ട് ഹർജി സമർപ്പിക്കാനായി എന്ത് ഭരണഘടനാവകാശമാണ് നിഷേധിക്കപ്പെട്ടതെന്ന് കോടതി ചോദിച്ചു കോടതിയെ രാഷ്ട്രീയ പാർട്ടികളുടെ വേദിയാക്കരുതെന്നും സുപ്രീംകോടതി പറഞ്ഞു